നമസ്കാരം. ഡാംഷൂർ നിന്ന് ഹാസിലാണ്, സൗത്ത് കേരള റീജിയണൽ മാനേജർ. നമ്മൾ ഡാംഷൂർ സൗത്ത് കേരളയിലേക്ക് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് അടക്കം ഇങ്ങോട്ട് മാറുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേണുകളിലൊന്നായിരുന്നു ഈ എറണാകുളം മുതൽ ട്രിവാൻഡ്രം വരെയുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ അണ്ടറിലൊക്കെ ഉണ്ടാവുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, അതായത് 15-ഉം 20-ഉം നിലകളൊക്കെ ഉള്ള വലിയ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾ, അവരുടെ പ്രൊജക്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കാണായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് എത്തി, നമ്മുടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ചില പ്രൊജക്റ്റുകളിലൊന്നാണ് നമ്മുടെ NCC ലോറൽ, കാക്കനാട് NCC ലോറൽ അപ്പാർട്ട്മെൻറ്റ്, നാഗാർജുനയുടെ NCC ലോറൽ അപ്പാർട്ട്മെൻറ്റിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ എറണാകുളത്തേക്ക് വന്ന ഉടനെ നമുക്ക് കിട്ടിയ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റുകളിലൊന്നാണിത്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സമയത്ത് നമ്മോടൊപ്പം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്ന എല്ലാവിധ സഹകരണവും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അസോസിയേഷൻ്റെ ഇവിടുത്തെ ഇൻചാർജ് ശ്രീ അരുൺജി നമ്മുടെ ഒപ്പം ഉണ്ട്. അരുൺജി, ആദ്യം തന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം നമ്മളിവിടെ വർക്കിലേക്ക് വന്നത് മുതൽ ഇവിടേക്ക് വേണ്ട എല്ലാ ലോക്കൽ റിസോഴ്സ്, കാരണം നമ്മളൊരു ഇതുപോലുള്ളൊരു പ്രൊജക്റ്റൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിൽ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നത്, ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, ഇലക്ട്രിക് സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു സപ്പോർട്ട് വേണം. അതിൽ നമ്മൾ ഏറ്റവും സഹായിച്ച ആളാണ് നമ്മുടെ അരുൺജി, ഇവിടുത്തെ ഇൻചാർജാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആ എക്സ്പീരിയൻസ് എന്നുള്ളതും ഇപ്പോൾ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതും കൂടി നമുക്ക് അരുൺജിയുടെ കയ്യിൽ നിന്ന് കേൾക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിന് ശേഷമുള്ള ഇവിടുത്തെ കാര്യങ്ങൾ? ഇതുവരെ നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ താഴ്ത്തൊരു അപ്പാർട്ട്മെന്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിലാണ് നമ്മൾ ഇതുപോലെ ഒരു വാട്ടർ പ്രൂഫിംഗ് പരിപാടിയിലേക്ക് ഒരാലോചന പോയത്. ഇപ്പാണ് നിങ്ങളുടെ ഇപ്പോ നിലവിൽ ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ആ ലീക്ക് പിന്നെ കഴിഞ്ഞല്ലോ, നല്ല നല്ല മഴ ഉണ്ടായി. അപ്പൊ അതിന് ശേഷം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു പിന്നെ മെയിന്റനൻസ് ആണ് ഇനി നമുക്ക്. നിങ്ങള് കൃത്യമായിട്ട് ഇവിടെ ക്ലീൻ ആക്കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടെറസിൽ ക്ലീനിങ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷെ എങ്കിലും നിങ്ങൾ വന്ന് ക്ലീൻ ചെയ്യാൻ, അതെ അതെ, അതാണ് നമുക്ക് പറയാനുള്ള മറ്റൊരു പോയിന്റ്. കൃത്യമായ ഒരു ഇടവേളയിൽ ഇവിടെ ഒരാള് ഇതിനൊരു ചാർജ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ വളരെ ക്ലീൻ ആയിട്ടും ചില ഭാഗത്ത്, കാരണം ഇവരുടെ സ്വാഭാവികമായിട്ട് അപ്പാർട്ട്മെന്റുകളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അതിന്റെ ടോപ്പ് ഏരിയ ആണ് ഇവരുടെ മറ്റ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഗാർബേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് ഇവര് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇവിടുന്ന് മാറ്റുന്നതൊക്കെ. അപ്പൊ അതിന് വേണ്ട ഏരിയ കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടത്തും ഡീകളറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് ഈ കഴിഞ്ഞ 2 സീസൺ കഴിഞ്ഞിട്ടും ഇപ്പോൾ 4-5 മഴ കഴിഞ്ഞല്ലോ നമുക്ക്. എന്നിരുന്നാലും ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെല്ല അപ്രീഷിയേറ്റഡ് ആണ്. നമുക്ക് സത്യം പറഞ്ഞാലും സന്തോഷമുള്ള ഒരു കാര്യം അരുൺജിയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് മറ്റു പല വർക്കുകളുടെ റെഫറൻസും, അല്ലെ, ഇവിടെ താമസിച്ച നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഓണറുകൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, കൊല്ലത്തുനിന്ന്, അതുപോലെ തന്നെ എറണാകുളത്തുള്ള പല സ്ഥലത്തുള്ള ആളുകൾ ഒക്കെ നമ്മളായിട്ട് അരുൺജി ധ്രുവാണ് നമ്മളായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഞങ്ങളെപ്പോഴും കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു ആളുകളാണ്. അപ്പോ എന്താണ് അതിന് ശേഷം ഇവിടെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ അസോസിയേഷന്റെ ഒക്കെ? അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഒരു അന്വേഷണം അത് തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. അതിലുള്ള കാര്യങ്ങൾ മുന്നേ എനിക്ക് തോന്നുന്നു അസോസിയേഷൻ മുന്നേ രാജീവ് സാറായിരുന്ന സമയത്ത് ഇതിന്റെ മുമ്പത്തെ ടേമിലായിരുന്നു നമ്മൾ ചെയ്തത്. പുതിയ ടീമാണ്. അവര് വന്നപ്പോ തന്നെ ചോദിച്ചു നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ കൃത്യമായിട്ട് ചെക്കിംഗ് ഉണ്ടോ, അതെല്ലാം ചോദിച്ചു. അപ്പൊ നിങ്ങളെ വന്ന ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു കുറെ കൂടി വൃത്തിയാവുകയും ചെയ്തു. പിന്നെ നമ്മുടെ ലീക്ക്, അതാണ് നമുക്ക് മെയിൻ പ്രശ്നം. അതിന് ശാശ്വത പരിഹാരം ഇതുവരെ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതന്നെയാണ് നമുക്ക് തരാനുള്ള 25 വർഷത്തോളം ഉള്ള നമ്മുടെ സർവീസ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കമ്പനി ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ അതോടുകൂടി കഴിയുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പൊ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകൾ മാറാം, ഇവിടെയുള്ള ഇൻചാർജ് ഈവൻ നമ്മളൊക്കെ ഓരോ ഉത്തരവാദിത്വം ഓരോ സ്ഥലങ്ങളിൽ ഏറ്റെടുക്കുന്നതാണ്. അപ്പൊ ആളുകൾ മാറി മാറി വരാം, പക്ഷെ കമ്പനിയാണ് അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ഉത്തരവാദിത്വം ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഏതൊരു പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാലും നമ്മുടെ സർവീസ് കിട്ടും. നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളുണ്ട്, നമ്മുടെ കോൺടാക്ട് നമ്പറുകൾ അവൈലബിൾ ആണ്. ഏതിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഒരു സർവീസാണ് കിട്ടുക. ഡാംഷൂറിൻ്റെ സൗത്ത് കേരള പ്രൊജക്റ്റിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു കിക്ക് സ്റ്റാർട്ടിങ് എന്ന് തന്നെ പറയാം നമുക്ക്. നാഗാർജുനയുടെ ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് ഇന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വർക്ക് നടക്കുന്നു. ഇതുപോലെ തന്നെ ടോട്ടൽ കംപ്ലീറ്റ് ഏരിയ നമുക്ക് വർക്ക് എടുക്കുന്നത് അവിടെ. അതോടൊപ്പം ISRO പ്രൊജക്റ്റ്, എറണാകുളത്ത് തന്നെ മറ്റ് സ്കൈലൈൻ്റെ കുറച്ച് പ്രൊജക്റ്റുകൾ, പിന്നെ എടപ്പള്ളിയിൽ ഒന്നുണ്ട് അപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഊർജ്ജമായത് സത്യം പറഞ്ഞാൽ നമ്മുടെ NCC ലോറലിൽ നമുക്ക് കിട്ടിയ ഒരു ഭംഗിയായ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അതിന് എല്ലാവിധ താങ്ക്സും പറയാനാണ്. താങ്ക്സ് അരുൺജി.